ko naman sa life lang, guys. Hello, celebrities! Welcome back to our channel! Apo, ellarum sugayittirikkunnu ennu vishwasikkunnu, nammalum sugayittirikkunnu. Appo nammude innathe oru video endayirunnu ennu vachal, nammude cheriyathayittu oru backpacking video aayirunnu. Appo innu nammal ivide yathra പോവാണ് പക്ഷെ എവിടേക്കാണ് അറിയാണ്ട് പോവാൻ പോകുന്നു ഞങ്ങൾ മാത്രം എന്നിട്ട് ആർക്കും അറിയില്ല എവിടേക്കാണ് പോവാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ എത്തുമ്പോ അതൊരു സസ്പെൻസ് സർപ്രൈസോട് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഒരുപാട് സന്തോഷമാവുമെന്ന് വിചാരിക്കും അറിയില്ല കേട്ടോ പിന്നെന്താണ് അതേപോലെ നിങ്ങളും കാത്തിരിക്കുക പക്ഷെ ഇപ്പൊ ഞാൻ രണ്ട് ദിവസം ഇടുന്ന വീഡിയോയിലെ കമന്റ് ബോക്സ് ഓഫ് ഉണ്ട് പക്ഷെ എന്റെ വല്ല മിസ്റ്റേക്ക് ആണോ ഞാൻ എപ്പോഴും ഇടുന്ന പോലെയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പഠിച്ചു വരുന്നേയുള്ളൂ അതുകൊണ്ടാണ് നാളത്തെ വീഡിയോ കൂടെ ഞാൻ നോക്കും എങ്ങനെയാണ് കമന്റ് ബോക്സ് ഓഫ് ആവാൻ എന്താ കാരണം എന്നുള്ളത് എന്നിട്ട് നമുക്ക് വേറെ ഒന്നും ചോദിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കമന്റ് ബോക്സ് ഓഫ് ആവുന്നത് കേട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല വേറെ എന്താ എന്താണെന്നറിയാനുള്ള ഒരു നമ്മള് ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബ് ഇപ്പൊ വരും ക്യാബ് കോള് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഒന്ന് പാസ് ചെയ്യേണ്ടി വരും കാരണം ഇവരൊക്കെ വരുന്നുണ്ട് സപ്പോസ് ക്യാബുകാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർപ്രൈസ് പൊളിയും അതുകൊണ്ട് ഓൾറെഡി ഞാൻ താഴെ പോയിട്ട് ക്യാബിന് കോള് വന്നു കഴിഞ്ഞാൽ അവരത് പറയും എവിടേക്കാണ് പോകുന്നത് ആര് ചോദിച്ചാലും പറയണം ചോദിക്കില്ല ഞങ്ങൾ ചോദിക്കില്ല വീട്ടിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് അങ്ങോട്ട് ഇതായി പോയി പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ല സർപ്രൈസ് കൊടുക്കണേലും ഒരു കാര്യമില്ല പിന്നെ സതീഷ് നമ്മളോട് വരുന്നുണ്ട് ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് എന്താ പറയാ ഞാൻ ഞങ്ങൾ മാത്രം പോകുള്ളൂ കേട്ടോ അതില് വേറെ ആരുമില്ല സതീഷ് വന്നിട്ട് എന്താ പറയാ എനിക്ക് അവിടെ ഒരു സാറൊരു സാധനം തരും അപ്പോ അതും കൊണ്ട് സതീഷ് ഇങ്ങോട്ട് വരും അത് നമ്മൾ പോകുന്നതിന് പകുതി വെച്ചിട്ട് സതീഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അതുകൊണ്ട് സതീഷ് വരുന്നുണ്ട് കൂടെ ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവേണ്ട അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോ നമ്മളൊരു സാറെ കാണണം അപ്പോൾ കണ്ടിട്ട് അവിടെ ഒരു സാധനം തരുന്നത് സതീഷിൻ്റെ അടുത്ത് കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് സതീഷ് നമ്മൾ കൂട്ടിട്ട് പോകുന്നുണ്ട് ലീവ് തന്നെയാണ് കൂട്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ കൂടെ നമ്മൾ ക്യാബിൽ കയറുമ്പോൾ കൂടെ ഉണ്ടാവും അപ്പോൾ ക്യാബിൻ്റെ കോള് വരുന്നുണ്ടോ അല്ലേ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പോയി പാസ് ചെയ്യൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞിട്ട് വന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാറുണ്ട് ബാഗ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ ഇവരെല്ലാവരും എല്ലാം റെഡിയായി സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് എവിടേക്കാണെന്ന് അറിയാതെ എനിക്കും ദൈവത്തിനും അറിയാം ഇയാൾക്കും അറിയാം അതെ ഇവരൊക്കെ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ട് ചെന്നൈയുടെ ഉള്ളിൽ തന്നെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം പോകുന്ന വഴി നമുക്കത് കാണാം അപ്പോ നമ്മളിന്ന് പോയി അവിടുത്തെ മാക്സിമം പറ്റുന്ന വിചാരിക്കുന്നു വീഡിയോ എടുക്കാൻ ഇനി എന്താണെന്ന് അറിയില്ല അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക് എന്താണ് അപ്പോ ക്യാബിന്റെ കോള് വരുന്നുണ്ട് അപ്പൊ ഒന്ന് വീഡിയോ പാസ് ചെയ്യാം സഞ്ജയ് ബാഗ് എടുത്ത് പോകുന്നുണ്ട് മീനുക്കുട്ടി ഇതാ പോകുന്നുണ്ട് ക്യാബ് വന്നു അതുകൊണ്ടാണ് എന്താ ക്ലിയർ ഇല്ല ഇറങ്ങും ഇറങ്ങും അങ്ങനെ രേണു മയും പോകുന്നുണ്ട് എല്ലാം എടുത്തു എന്ന് പ്രതീക്ഷിക്കുന്നു അതെ അതെ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണോ അല്ലേ രേണു അത് എന്താ പറയാനുള്ളത് സഞ്ജയ് നിനക്ക് എനി ഗസ് അറിയില്ല അപ്പൊ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു ഞാനിനി കുറച്ച് ഫ്രണ്ട് എടുത്ത് കാണിച്ചു തരാം ഈ റോഡ് കാണുമ്പോൾ രേണു പോണ്ടിശ്ശേരി എന്നാണ് പറയുന്നത് നോക്കാം അപ്പൊ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ലിയർ ഉണ്ടോ വോയിസ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രേണു എന്താ പറഞ്ഞ പോണ്ടിശ്ശേരിയാ പോണ്ടിശ്ശേരി തോന്നില്ല തോന്നില്ലേ റോഡ് മാറി റോഡ് തോന്നി റോഡ് മാറിയെന്നാ ബോർഡൊക്കെ വേറെ വേറെ കാണുന്നു ഗിണ്ടി എയർപോർട്ട് റോഡല്ലേ ഇത് ഈ വഴി തന്നെയല്ലേ പോണ്ടിശ്ശേരിക്ക് പോവാ ഇതേ പോയ വേറെ എവിടേക്കാണ് മഹാബലിപുരം പിന്നെ വേറെ എവിടെ പോവാ ശരി മഹാബലിപുരം പിന്നെ ഇതൊക്കെയാണ് ഇപ്പൊ ഇവരുടെയൊക്കെ ഗസിങ് അപ്പൊ നമ്മളിതാണ് റോഡിട്ടോ ഒരുപാട് എടുത്ത് വെറുപ്പിക്കുന്നില്ല ഇനി അതിൻ്റെ അടുത്ത് നമ്മളുടെ എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ മീനുക്കുട്ടി നന്നായിട്ട് ഉറങ്ങി ഓണായ എനിക്ക് വീഡിയോ എനിക്കെന്നെ
ഡൗട്ട് ഗേസ്, വെയിലത്ത് കണ്ണ് കാണുന്നില്ല. അപ്പോ രേണു ഇപ്പൊ പോയി പോണ്ടിച്ചേരി ബീച്ചിൽ കുളിക്കാൻ പോണം. സഞ്ജയ് സഞ്ജയ് രേണുമാരോട് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ മീനുവിനെ അവിടെ വെക്കാൻ പോണ്. ഇവിടെ നമ്മള് അവിടെ ഒരു സാറുണ്ടേ, അപ്പോ പറയൂ ഇതിന്റെ അകത്ത് പോകുന്നത്, ഇതെന്തത് ഇതിന്റെ അകത്ത് പോകുന്നത്. നമ്മള് അവിടെ ഒരു സാറുണ്ട്, അപ്പോ അവിടെ സാറ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരൊരു ബാഗ് തരും, ആ ബാഗ് സതീഷിന് എടുത്ത് കൊടുത്തയക്കണം. എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോണ്ടിച്ചേരിക്ക് പോകല്ല, പോണ്ടിച്ചേരി അല്ല, നേരെ അവരെ കാറിൽ കയറി നമ്മള് നേരെ അവര് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് നമ്മള് നേരെ പോണ്ടിച്ചേരിയാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഗസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ സാറെ കണ്ടിട്ട് ബാഗ് വാങ്ങിച്ച് കൊടുത്തയക്കണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയാ? ക്ലിയർ ആയി. ജസ്റ്റ് അവരെ മീറ്റ് ചെയ്യുക, നമ്മൾ അവിടെ ഇറങ്ങുക, സതീഷിനെടുത്ത് ബാഗ് കൊടുത്തയക്കണം, അത്രേ ഉള്ളൂ. നമ്മളെപ്പോ ഫ്ലൈറ്റിൽ പോകും? നമ്മള് നീ വലിയ കോളേജൊക്കെ എത്തി പോകും, കൂട്ടിട്ട് പോണം പിന്നെ. രേണു ചൊബീന് ചോദിക്കണൊക്കെ, നമ്മളെപ്പോഴാ പോവാന്ന്? ഒരു ദിവസം യോഗ ഉണ്ടാവും. മിക്ക എയർപോർട്ടിലൊക്കെ നല്ല തിരക്കാണല്ലോ, എയർപോർട്ടിൽ ആൾക്കാർ നാട്ടിൽ പോകാൻ നിൽക്കും, പൊങ്കലൊക്കെ അല്ലേ. മീനിന്റെ മടിയിലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഫുള്ളാന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് സംഗീതം ഒരു ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് പോവാണ്ടേ. എന്നിട്ട് പോടാ നടക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ ഒരു സാറുണ്ട്, സാറിനെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. നല്ല റഷ് ഉണ്ടെന്ന് എയർപോർട്ടിൽ. മനസ്സിലായിട്ടില്ല ഗേസ്.